സിഡി സിഡി ഇത് ഡിസ്റ്റംബർ ബാധിച്ചൊരു ഡോഗാണ്. ഒരു പൊന്നാനി ഇല്ല, നമ്മള് അന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതാണ്. നമ്മൾ പരമാവധി ചെയ്യാൻ കഴിയുന്ന ഒക്കെ ചെയ്തും കൊണ്ടിരിക്കാണ്. അപ്പൊ ഭക്ഷണം കുറച്ച് കഴിക്കുന്നുണ്ട്. നമ്മളെ പ്രമീഷ്യാവിന്റെ പേരെന്താ? നിതിൻ. നിതിൻ അല്ലേ? നിതിൻ. നിതിൻ നമ്മളെ നിതി നിതിനാണ് അന്ന് ഞാൻ വന്ന അന്നാണ് പരിചയപ്പെട്ടത്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് കൊടുന്നിട്ട് ഈ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണോ മരുന്ന് കൊടുക്കണോ ഒക്കെ അവനാണ്. അവന്റെ ആ ഒരു കഷ്ടപ്പെട്ട് അവന് ചെവി കേൾക്കില്ല. അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പൊ നമ്മൾ സംസാരിക്കണമെന്ന് അവന് മനസ്സിലാവില്ല. ചുണ്ടോണ്ടൊക്കെ മനസ്സിലാവും. പക്ഷെ അവന്റെ വലിയൊരു മനസ്സ്, അവന്റെ ഒരു സപ്പോർട്ടാണ് ഈ കുഞ്ഞ് ഇത്ര നാളെങ്കിലും ജീവൻ നിലനിന്നത്. പക്ഷേ നിർത്താതെ കരച്ചിൽ, ഇപ്പൊ എന്തോ കുറച്ച് കരച്ചിൽ നിന്നിറക്കണ്. അപ്പോൾ നിർത്താതെ കരച്ചിൽ. എനിക്ക് ഒരുപാട് ദൂരമാണ്, എപ്പോഴും വന്ന് പോകാൻ പറ്റില്ല. അപ്പൊ നിതിനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ദിവ്യചേച്ചി, ദിവ്യചേച്ചി ഇടയ്ക്ക് വന്നിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, എൻ്റെ അടുത്ത് ഏൽപ്പിക്കാറുണ്ട്. അവര് തിരക്കുകാരണം ഷീബ. പിന്നെ ഷീബേച്ചിയാണ് എന്റെ കരച്ചിൽ കേട്ടിട്ട് ഇന്നലെ എന്നെ വിളിച്ചത്. അപ്പൊ ഇന്ന് ഞാൻ മറ്റെല്ലാ തിരക്കുകളും മാറ്റിച്ച് രാവിലെ ഈ കുഞ്ഞിനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോട്ടെ. നമുക്കറിയാം ഡിസ്റ്റംബർ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത്. കാനൻ ഡിസ്റ്റംബർ നായകൾക്ക് വരുന്ന അവർ നമ്മൾ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ഒരു വൈറസ് രോഗമാണ്. നിങ്ങളെ നായകൾക്ക്, വീട്ടിൽ വളർത്തുന്ന നായകൾക്ക് പ്രതിരോധശേഷിയുടെ വാക്സിൻ, രോഗപ്രതിരോധശേഷിയുടെ വാക്സിൻ മസ്റ്റ് ആയിട്ട് അടിക്കണം. അത് അടിക്കാതെ ഇരുന്നാൽ ഇങ്ങനെയുള്ള രോഗം ബാധിക്കും. പലർക്കും പല ടൈപ്പിലാണ് ഈ രോഗങ്ങൾ വരുക. ചിലവർ തളർന്ന് ഫുള്ളായിട്ട് പാരലൈസ്ഡ് ആവും, ഭക്ഷണം കഴിക്കും കിടന്നുകൊടുത്തിടും. ചിലവർ ഫുൾ പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഡെഡായി പോവുക. ചിലവരിങ്ങനെ ഡെഡ് ആവാതെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ, അതിന് ഈച്ചി ഉറുമ്പും അരിക്കാതെ പുഴു അരിക്കാതെ അതിൻ്റെ മരണം, നല്ല മരണം വരെ നമുക്ക് അത് ചെയ്യാനുള്ളത് ചെയ്യാമെന്ന് മാത്രമേ. അപ്പോൾ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുപോവാണ്. ഡിസംബർ ആകാൻ ഇത് വീണ്ടും പകരുമെന്നൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടൈമിംഗ് കഴിഞ്ഞാൽ പകരില്ലേതാ. ഇപ്പോൾ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ആ സങ്കടം ഇവർ കേട്ട് നിൽക്കുന്നവർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അതാണ് പ്ലാന് കേട്ടോ. പാവാണ്.